ഹലോ ആൾ ഇസ്മി സിദ്ദു. എംറാൾഡ് ടൈക്കൂണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈയൊരു പ്ലെയിൻ സ്റ്റേഡിയം മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഡെസേർട്ട് ഏരിയയിലോട്ടാണ് കയറാനായിട്ട് പോകുന്നത്. അവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ട്. യെസ്, അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം ചെയ്തു തീർക്കാം. ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മൾ ഇങ്ങനെ ഇന്ന് പറയുമ്പോൾ ഇതിലുള്ള ക്യാരക്ടറിൻ്റെ കണ്ണൊക്കെ അടയുന്നുണ്ട് കേട്ടോ. ജാവ എഡിഷനിൽ അങ്ങനത്തെ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു മൈൻക്രാഫ്റ്റ് ക്യാരക്ടർ ഇങ്ങനെ കണ്ണടയ്ക്കുന്നതൊക്കെ ഞാൻ കാണുന്നത്. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ദ വീഡിയോ. ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഏരിയ പോയൊന്ന് കാണാം. നമ്മൾ അങ്ങോട്ട് തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മറ്റേ ആ സ്പ്ലിറ്റ് കൺട്രോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എങ്ങനെയാണ് ഈ ഒരു ബട്ടൺസ് ഹൈഡ് ചെയ്യാനുള്ളത് സെറ്റാക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. ദാ ഇതാണ് നമ്മുടെ ഈ പാലം. ഡെസേർട്ടിലോട്ട് കയറി പോകാനുള്ള പാലമാണിത്. നമുക്ക് അതിലേക്കൂടെ ഒന്ന് കയറി നോക്കാം. യെസ്, ഇതാണ് നമ്മുടെ ഡെസേർട്ട് ബയോമ്. ഇവിടെ ബീറ്റിൽസ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നമുക്ക് ഡിഫീറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇതോ ആരോസ് കിടക്കണുണ്ടോ, അതാണ് ഈ ബീറ്റിൽസ് എന്ന് പറയുന്ന സാധനം. നമുക്ക് ജസ്റ്റ് അതിനെ മുകളിൽ ചെന്ന് ജസ്റ്റ് ഒന്ന് ചാടിയാൽ മാത്രം മതി, അത് നമുക്ക് കൊല്ലാനായിട്ട് കഴിയും. കാണിച്ചു തരാം. ഏ വാ, ഇങ്ങനെ കൊല്ലാൻ സമ്മതിക്കൂലടാ. യെസ്, ഇതേ കണക്ക് നമുക്ക് ഓരോന്നിനായിട്ട് നമുക്ക് കൊല്ലേണ്ടതായിട്ടുണ്ട്. യെസ്, അതിനെ നമ്മൾ കൊന്നിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഇത് ചാടി ചാടി ഇങ്ങനെ പോവും, അതുകൊണ്ട് നമുക്ക് കൊല്ലാനും ഒത്തിരി ബുദ്ധിമുട്ടാണ്. എവിടെ പോയടാ നീ, നിന്നെ എനിക്ക് വേണം. യാ, അവിടെ നമ്മൾ തീർത്തിട്ടുണ്ട്. നല്ല എമൗണ്ട് ഓഫ് കോയിൻസ് നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ചെയ്ത് തീർക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ ഉണ്ട്, ചിലപ്പോൾ അതിൻ്റെ ഇടയിലായിരിക്കും ഇത് കൂടുതൽ ചെന്ന് കിടക്കുക. അതോടെ നമുക്ക് അതിനെ കൊല്ലാനും ആ സമയത്ത് നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അവിടെയൊക്കെ കുറേ ലാമാസൊക്കെ നിൽക്കുന്നുണ്ട്. ചാവളാ പ്ലീസ്. യെസ്, അവനും ഡെഡ് ആയിട്ടുണ്ട്. ഇനി ഒരുത്തൻ എവിടെയാ, ദൈവനെയും കൂടെ നമുക്കൊന്ന് ഡെഡാക്കാം. യെസ്, അവനെയും നമ്മൾ ഡെഡ് ആക്കിയിട്ടുണ്ട്. യാ, വെള്ളത്തിൻ്റെ അകത്ത് ഒരെണ്ണം കിടപ്പുണ്ട്. ഇനി നമുക്ക് അവനെ പോയി ആദ്യം ഒന്ന് കൊല്ലാം. ഇവനെ കൊല്ലാനാണ് എളുപ്പം. ജസ്റ്റ് അതിനെ മുകളിൽ വെള്ളത്തിൽ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചാടിക്കൊടുത്താൽ മതി. അവനെ കൊല്ലാൻ നല്ല എളുപ്പമാണത്. ബാക്കിയുള്ളവന്മാരെവിടെയാ? യാ, ഇനി നമുക്ക് നാലെണ്ണത്തിനെയും കൂടെ കൊല്ലാനേ ഉള്ളൂ. ഒരുത്തെന്താ എവിടെ വന്നിപ്പോൾ ഉണ്ട്? അല്ല 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 അല്ല, ഒരുത്തനല്ല കേട്ടോ. വാ, ഞാൻ കറക്റ്റ് എത്തിയപ്പോൾ നീ എന്തിനാടാ ചാടിയത്? നീ ഞാൻ കറക്റ്റ് എത്തിയപ്പോൾ നീ എന്തിനാണ് ചാടിയത്? ഇനി ബാക്കിയുള്ളതൊക്കെ എവിടെ പോയി കിടക്കണമെന്നോ. ഇനി നമുക്ക് രണ്ടെണ്ണത്തിനെ കൂടെ കൊല്ലേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇനി അവന്മാരെ ഒന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങളെ ഇനി അപ്ഡേറ്റ് ചെയ്യാം. യാ, അങ്ങനെ ഒരുത്തനതാ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വാടാ, നിന്നെയും കൂടെ എനിക്ക് കൊല്ലണം. യാ, യെസ്, ദാറ്റ്സ് ഗുഡ്. ഇനി ഒരെണ്ണം, ഒരെണ്ണത്തിനെ കൂടെ നമുക്ക് കൊല്ലേണ്ടതായിട്ടുണ്ട്. ഇനി അത് എവിടെ പോയി കിടക്കണം എന്തോ, നമുക്കിനി അവനെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരാം. യെസ് ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മൾ അവനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരാളല്ലേ, രണ്ടുപേരുണ്ടോ? ഏ, നമുക്ക് 1250 കോയിൻസ് ആണ് കേട്ടോ ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് നമുക്കുള്ളത് ഇവിടെയുള്ള ഗിഫ്റ്റുകളാണ്. നമ്മളിപ്പോൾ ഓടി വരുന്ന വഴിക്ക് നമ്മൾ കണ്ടുപിടിക്കാത്ത ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളിത് ആ ബേക്കിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ഗിഫ്റ്റ് ഇരിക്കണ കണ്ടു. ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 5000 അതിലും കൂടുതൽ നമുക്ക് കോയിൻസ് കിട്ടുമെന്നാണ്. യെസ്, 5000 കോയിൻസ് തന്നെ ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ഥലത്തും കൂടെ പോയി കണ്ടുപിടിക്കാനുണ്ട്. അതിലോട്ട് പോകാനാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുന്നത്. കാരണം അത് നല്ല ഉയരത്തിലാണ്, ഒരു കെട്ടിടത്തിൻ്റെ അകത്താണ് അതൊക്കെ വെച്ചേക്കണത്. ഇനി അത് കെട്ടിടം എവിടെ എവിടെയോ ഉണ്ട്. ഇതാ ഈ ഒരു വഴി കൂടെ കയറി പോകുമ്പോഴാണ് ആ ഒരു ബിൽഡിലോട്ട് നമ്മൾ എത്തുന്നത്. ഇതൊരു സ്പീഡ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. യെസ്, നമ്മളുടെ ആ ഒരു ഗിഫ്റ്റ് എന്താ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് വരിക, അതിനെ അൺലോക്ക് ചെയ്യുക. അങ്ങനെ 5969 കോയിൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്ന് നമുക്കിനി തിരിച്ച് നമ്മളെ സ്ഥലത്തോട്ട് എത്താം. എവിടെ ഒരു ക്യാറ്റ് അല്ലല്ലോ, റാറ്റ്. പക്ഷേ റാറ്റും അല്ലല്ലോ, റാബിറ്റ്. പാവോടെ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല.
ഇനി നമുക്ക് കാണിച്ചു തരാനുള്ളത് ഈ ഒരു മൈനിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്നാണ്, കൂടാതെ ഇവിടെ എന്തൊക്കെ വർക്കുകൾ നമുക്ക് അവിടെ ചെയ്ത് തീർക്കാൻ ഉണ്ട് എന്നുള്ള കാര്യവുമാണ്. നമുക്ക് ആദ്യം മൈനിലോട്ട് കയറി നോക്കാം. ഈ ഒരു മൈനിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് റെഡ് സ്റ്റോൺ ആണ്. ഈ സ്പ്ലിറ്റ് കൺട്രോൾ സജസ്റ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. കാരണം സ്പ്ലിറ്റ് കൺട്രോൾ എന്നുള്ളത് നമുക്കിങ്ങനെ മൈൻ ചെയ്യാനും ബാക്കിയുള്ള പരിപാടികൾക്കും ഇത്തുപ്പൂലം കൂടി എളുപ്പം വന്നിട്ടുണ്ട്. നാഗമ്മക്ക് ഇതാ ഇതിനെയും കൂടി ഒന്ന് പൊട്ടിച്ചോക്കാം. എന്നിട്ട് ജസ്റ്റ് കയറിപ്പോകാം. ഇപ്പം തന്നെ നമ്മളിപ്പോൾ 6000 കോയിൻസ് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. യാ പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെ മോബ്സ് ആണ് എവിടെ സ്പോണാവുന്നതാണ് എന്നാണ്. നമുക്ക് എനിക്കൊന്നും ഹസ്ക് ആവാനാണ് ചാൻസ് എന്ന്. യാ ഹസ്ക് തന്നെയാണ് കേട്ടോ. വാവ് 25 എമറാൾഡ്സ്, ഭയങ്കര സ്ലോ ആണല്ലോ ഇവിടെ സ്പോണാവുന്നത്. വൈ നമുക്ക് ഇവിടെ നിന്ന് ഒരു 100 എണ്ണത്തിന് നമുക്ക് ഒപ്പിച്ചിട്ട് പോകാം. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും അടിക്കാം. പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ സ്പാം ചെയ്ത് അടിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. എൻ്റെ അവസാനം സ്റ്റോപ്പായോ? മുന്നിപ്പെട്ടവൻ നമ്മൾ കൊല്ലാതെ പോയാൽ നാണക്കേടല്ലേ. അയ്യോ എന്നെ സ്റ്റോപ്പാക്കാൻ സമ്മതിക്കേ, നീ എന്നെ അടിക്കോടാ, നീ എന്നെ അടിക്കോല്ലേടാ. അയ്യോ എനിക്ക് ഇതിനകത്ത് ഭയങ്കര പാടേ. കളിക്കാൻ നല്ല പാടുണ്ട്, കളിക്കാൻ നല്ല പാടുണ്ട്. യെസ് ഫൈനലി നമുക്ക് സ്റ്റോപ്പാക്കാം. നമുക്ക് 6363 എമറാൾഡ് ഇപ്പോൾ ആയിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. പിന്നെ നമുക്ക് എവിടെ നിന്ന് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഷുഗർ കെയിൻ്റെ ഒന്നാണ്. ദോ കണ്ടോ ഷുഗർ കെയിൻ്റെ ഭാഗം. നമുക്കതിന് 400 കോയിൻസാണ് കൊടുക്കാനുള്ളത്. നമുക്ക് എല്ലാം ജസ്റ്റ് ഒരു അപ്ഡേറ്റ് നമുക്ക് കൊടുത്ത് നിർത്തിയേക്കാം. കാരണം നമുക്ക് കുറച്ച് കോയിൻസ് ഇതിൽ നിന്ന് കിട്ടുമല്ലോ. എല്ലാത്തിനും ഓരോ കോയിൻസ് മാത്രം കൊടുത്ത് തീർക്കാം. യെസ് ഇതിന് ഒരു കോയിൻ നമ്മൾ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ എവിടെയാണോ എന്തോ, ഒരെണ്ണം മാത്രമേ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളൂ. എനിക്കറിയില്ല കേട്ടോ, ഒരെണ്ണം മാത്രമാണോ ഈ ഏരിയയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. എനിക്ക് വേറൊന്നും ഇവിടെ കാണാനായിട്ടൊന്നും ഇല്ല കേട്ടോ. ഒരെണ്ണം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നെനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത എപ്പിസോഡിലോട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ദൗത്യം മാറ്റി വച്ചിരുന്നത്. എന്നാൽ നമുക്ക് ഇന്ന് തന്നെ ഇതിനെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്തേക്കാം, എന്തിനാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നോ 2 ഏരിയയുണ്ട്, 2 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഏരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയും നെക്സ്റ്റ് ബയോമിലോട്ട് നമ്മൾ പോവുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ആൾ സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ.